ത്രില്ലറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രില്ലറാണ്. അതായത് അവര് ഒരു കുഴലിൽ പെട്ടിട്ട് ഒരു പൈപ്പിന്റെ അകത്ത് അകപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു മൂവിയാണ് ഇത് പറയുന്നത്. അതിന്റെ പിന്നിൽ അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ നിലവിൽ നടക്കുന്ന ഒരു സാഹചര്യം, പെട്രോളിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ എന്തിന് എങ്ങനെ അത് ഉയരുന്നു, അതിന് കാരണം എന്താ, അത് ആരുടെയൊക്കെ ഗെയിമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. നല്ല പടം, നല്ല പടം, നല്ലൊരു മെസ്സേജ് ഉണ്ട്. അല്ല, നല്ല പടം, ആ നന്നായിട്ട്, നല്ല പെർഫോമൻസ്, ത്രില്ലിംഗ് മൂഡിൽ തന്നെ പോകുന്നു. നമ്മുടെ ഇരുത്തി നല്ല പടം, നല്ല. പിന്നെ ആര്യയുടെ ഒരു കോമഡി എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി ഇത്തിരി സീരിയസ് ക്യാരക്ടറാണ്. പക്ഷെ അതിൽ കഥയ്ക്കാവശ്യമായിട്ടുള്ളൊരു കോമഡി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു നമ്മൾ ഇത്രയും നാളൊരു ഒരു ആർട്ടിസ്റ്റിനെ കണ്ടൊരു വേറൊരു തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അരുൺ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു എല്ലാം എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു മൂവിയാണ്. കോമഡി ഇന്ന് സിനിമയിലോട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും നല്ലതാണ്. ആ നല്ല തിയേറ്ററിൽ കാണുമ്പോൾ നല്ലൊരു ഒരു ആൻസൈറ്റി തോന്നും. ഇനി എന്ത് സംഭവിക്കാൻ പോണോ സംഭവിക്കാൻ പോണോ എന്നുള്ള നല്ലൊരു ആൻസൈറ്റി ഉണ്ടാവും. പടം നല്ലതായിരുന്നു. ആദ്യം മിക്കവാറും കോമഡികളാണ് ചെയ്യാറ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള പടമാണ്. എല്ലാ പ്രൊജക്ടിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ത്യാഗം കാണുമല്ലോ, അതാണ് മെയിനായിട്ട് ഈ മൂവിയിൽ പറയുന്നത്. ചിരിക്കാനുണ്ടെന്ന് വെച്ചാൽ ചിരിക്കാൻ അങ്ങനെ കാര്യമില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും എങ്ങനെയാണൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലിം എങ്ങനെയാണ് എടുക്കുന്നത് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. മെസ്സേജ് സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ടൊക്കെ നടക്കുന്ന കാര്യങ്ങളും നമ്മളെ എങ്ങനെ ചിന്തിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നുണ്ട്. പിന്നെ ഫാമിലി, ഒരു ഫാമിലിക്ക് വേണ്ടി ഒരാൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു സർവൈവൽ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഒരു ത്രില്ലറും കൂടിയിട്ടാണ്. പടം നൈസാണ്, നൈസ്. ഒരു ആ ഒരു ചർച്ച ഇച്ചിരി ഒരു ഡിഫറൻസാണ്. ഒരു എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു, ബട്ട് അത്രയും നോർമൽ, നൈസ് മൂഡ്. നല്ല ഓഡിയൻസ് എന്താ പറയുക, നല്ലതെന്ന് തോന്നി. ഇനിയിപ്പോൾ ഒരാൾ ഞാനല്ല, ഇവരാ പറയേണ്ട കാര്യങ്ങൾ. സന്തോഷം, ഇൻട്രസ്റ്റിംഗ് ആണ് പണം കണ്ടിരിക്കാൻ. നമുക്കൊട്ടും ബോറടിക്കില്ല, ബോറടിക്കാണ്ടിരിക്കാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. രസം, ത്രില്ലിംഗ് ആണ് കണ്ടിരിക്കാം.